പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ബി ജെ പി ജനറൽ സെക്രട്ടറി പി സുധീറിലേക്കാണ് ആദ്യം. പി സുധീർ, ഒന്ന് രണ്ട് വളരെ സ്പെസിഫിക് ആയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലൂടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേത്, ഈ ധർമ്മരാജൻ ഈ ഏപ്രിൽ മാസം 2 ഈ ബി ജെ പിയിലെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം ബുക്ക് ചെയ്തു കൊടുത്ത നാഷണൽ ഹോട്ടലിൽ താമസിച്ചിരുന്നു. അത് പാർട്ടി നേതൃത്വവും അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ധർമ്മരാജൻ കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വന്നത്? അല്ല അരുണ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറയാൻ വേണ്ടി തന്നെയാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ ചർച്ചയുടെ ആമുഖത്തിൽ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ അരുണ് വളരെ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരു വിലയിരുത്തലും പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത്. അതിൽ ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു ബി ജെ പി കാരനും ഒരു ബി ജെ പി പ്രവർത്തകനും കള്ളപ്പണം കൊണ്ടുവന്നിട്ടില്ല. ഒരു ബി ജെ പി പ്രവർത്തകനെയും ഇത് സംബന്ധിച്ച് പ്രതിസ്ഥാനത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണവും പെടുത്തിയിട്ടില്ല. ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും അൺഅക്കൗണ്ടഡ് മണി ഒരാൾ പോലും കണ്ടെടുത്തിട്ടില്ല. എന്നിട്ടും താങ്കളെപ്പോലുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളുമായി ചർച്ച തുടങ്ങുന്നത് അത് ഒരു മാധ്യമപ്രവർത്തനത്തിന് ശരിയാണോ എന്ന് താങ്കൾ ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആമുഖമായിട്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ധർമ്മരാജനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വിശദമായി ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ധർമ്മരാജൻ ബി ജെ പി അനുഭാവിയാണ്. ധർമ്മരാജൻ കള്ളക്കടത്ത് നടത്തിയോ ധർമ്മരാജൻ കുഴൽപ്പണ ഇടപാടിൽ പങ്കാളിയാണോ അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടുമില്ല. ധർമ്മരാജന് ജില്ലാ ഓഫീസിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും മുറിയെടുത്തു കൊടുത്തത് ധർമ്മരാജൻ ബി ജെ പിയുടെ പ്രചരണ സാമഗ്രികൾ ചില സ്ഥലങ്ങളിൽ കൊണ്ടുവരാനുള്ള ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അല്ലാതെ ധർമ്മരാജന് അല്പസമയത്തിനകം നമ്മളുടെ 24 സ്ക്രീനിലും ആ ദൃശ്യങ്ങൾ ഉണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സാമഗ്രികളിൽ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റും അതിന് ചുമതലപ്പെടുത്തിയവരുടെ പേരുവിവരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്ക്രീനിൽ അത് കാണിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ അത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ധർമ്മരാജൻ്റെ പേരെങ്ങും കാണുന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടി നിയുക്തനായ ആളുടെ പേര് ഈ ലിസ്റ്റ് പ്രകാരം കാണുന്നത് സതീഷ് എന്നാണ്. ധർമ്മരാജൻ്റെ പേരേ അതിലില്ല. ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ സംസ്ഥാനത്തെ ഇതിൻ്റെ കോർഡിനേറ്ററായ അനുരാജിനോട് ചോദിച്ചു. ഇത്തരത്തിൽ സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടി ഈ ധർമ്മരാജനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന്. ഈ വിവരം അനുരാജിനും അറിയില്ല. സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സതീഷ് അല്ല ധർമ്മരാജൻ. ശ്രീ സുധീർ. അല്ല അല്ല അരുണ, ഇത് എന്തൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. താങ്കൾ രാഷ്ട്രീയം ഒരുപാട് കാണുന്ന ആളാണല്ലോ, തിരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുന്ന ആളാണല്ലോ. ഒരു തിരഞ്ഞെടുപ്പിൽ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത്. അതിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും, വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. അതിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് മുൻകാല പ്രവർത്തകർ, പാർട്ടിയുടെ അനുഭാവികൾ, അഭ്യുദയകാംക്ഷികൾ, ഇവരൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ പല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അതൊരു നാട്ടു നടപ്പാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ. താങ്കൾ അത് അന്വേഷിക്കണം. ധർമ്മരാജന് രേഖാമൂലം പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടില്ല. അതിന്റെ ചുമതല തൃശ്ശൂരിൽ സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ഈ പറയുന്ന സതീഷിനായിരുന്നു അല്ലേ? താങ്കൾ പറയുന്ന ആ വാദത്തിന് അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ പോലും സതീഷ് എന്ന് പറയുന്നത് ആ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ജില്ലയിൽ എത്തുന്ന സാമഗ്രികൾ പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലും പല ബൂത്തുകളിലും എത്തിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ആളായിരിക്കും സതീഷ്. അപ്പൊ ഇത്തരത്തിൽ ഇതൊക്കെ ബാലിശമാണ്. പാർട്ടി പറഞ്ഞൊരു കാര്യം ശരിയാണോ എന്നത് താങ്കളിലൂടെ അന്വേഷിച്ചപ്പോ നമുക്കും തോന്നിയത് ഒരു കൗതുകമാണ്. കാര്യം ധർമ്മരാജന്റെ പേര് ഈ പാർട്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയിലും ഒരു രേഖയിലും നമ്മൾ കാണുന്നില്ല. മാത്രമല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന രേഖ പ്രകാരം സതീഷിനാണ് ഈ ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂഷൻ കൺവീനറിന്റെ ചുമതലയും കൊടുത്തിരിക്കുന്നത്. ശരി, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തൃശ്ശൂരിലേക്ക് കോഴിക്കോട് നിന്നും എത്തിക്കാനാണ് ധർമ്മരാജനെ ചുമതലപ്പെടുത്തിയത് എന്ന പാർട്ടിയുടെ ന്യായീകരണം വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് ശ്രീ സുധീർ.
അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ധർമ്മരാജൻ അതിൻ്റെ കൂടെ ഈ 3.5 കോടി രൂപ കടത്തി എന്ന് പറയുന്ന ഒരു വലിയ ആരോപണമാണ്. ആ ധർമ്മരാജനെതിരെ നടപടി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ ധർമ്മരാജനെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണ സാമഗ്രികളുമായി പോയ കൂട്ടത്തിൽ 3.5 കോടി കള്ളപ്പണം കടത്തിയ ആളാണ് ഈ ധർമ്മരാജൻ. ആ ധർമ്മരാജനെ നിങ്ങൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ശ്രീ സുധീർ. അല്ല അരുൺ, ധർമ്മരാജനെ ആരാ സംരക്ഷിക്കുന്നത്? ധർമ്മരാജനെ ആരാ സംരക്ഷിക്കുന്നത്? ഒരു പാർട്ടിയും, ഭാരതീയ ജനതാ പാർട്ടി ഒരു ഘടകവും ധർമ്മരാജനെ സംരക്ഷിക്കുന്നില്ല. ധർമ്മരാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി പ്രകാരം അദ്ദേഹം അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അദ്ദേഹത്തെ ഒരു പാർട്ടി ഘടകവും അദ്ദേഹത്തെ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്തില്ല, യാതൊരു പിന്തുണയും കൊടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ധർമ്മരാജൻ ബി ജെ പിയുടെ പാർട്ടിയുടെ ചുമതലക്കാരനല്ല, യാതൊരു ഭാരവാഹിത്വവും വഹിക്കുന്ന ആളല്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് താൽക്കാലികമായി സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളുടെ അജണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല സുധീർ, എന്റെ ചോദ്യം അതായിരുന്നില്ല. ഈ ഒരു പാർട്ടി അപമാനിച്ചയാളല്ലേ ധർമ്മരാജൻ? പാർട്ടിയുടെ പ്രചരണ സാമഗ്രികളുടെ കൂടെ ഈ കള്ളപ്പണം കടത്തിയ ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും പാർട്ടി അനുഭാവിയെ കൊണ്ട് നടക്കുന്നത്? ഈ ധർമ്മരാജനെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം. ധർമ്മരാജനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആവശ്യപ്പെടണം. ഈ കള്ളപ്പണ കേസിലൂടെ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയ ഒരാളായി മാറുകയാണ് ധർമ്മരാജൻ, അല്ലേ? തീർച്ചയായിട്ടും വരുൺ, ധർമ്മരാജൻ തെറ്റുകാരനാണ്. ധർമ്മരാജൻ പാർട്ടി സാമഗ്രികൾക്കൊപ്പം പണം കടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു അനുഭാവ പ്രവർത്തകൻ എന്നുള്ള പരിഗണന ധർമ്മരാജൻ ഉണ്ടാവില്ല. പാർട്ടി നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ബി ജെ പിയെ പറ്റി എന്തേ കരുതിയത്? വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് സുധീർ, ധർമ്മരാജനെതിരെ നിലപാട് സ്വീകരിക്കും പാർട്ടി എന്നുള്ളത്. എൻ്റെ ഒരു ചോദ്യം, ഈ ഒരു കേസിൽ ഈ 3.5 കോടി രൂപ ഇപ്പോൾ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ, അത് കള്ളപ്പണമാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ധർമ്മരാജൻ്റെ മൊഴികളിലൂടെ ഇത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബി ജെ പി ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടാത്തത്, ഇ ഡിയുടെ അന്വേഷണം ആവശ്യപ്പെടാത്തത്? ഈ കളങ്കിതനായി നിൽക്കുന്നത് നിലവിൽ പാർട്ടി അനുഭാവിയായ ധർമ്മരാജനാണ്. പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ധൈര്യപൂർവ്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ഇതിൽ പറയാം. പണം എവിടെ നിന്ന് വന്നു? കർണാടകയിൽ നിന്ന് വന്നെന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നു സുനിൽ നായിക്കിൻ്റെ പേര് ഇതിൽ കൂട്ടിച്ചേർക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ പാർട്ടിക്ക് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ ഇ ഡിയുടെ പേര്, ഇ ഡിയുടെ അന്വേഷണം ഈ കേസിൽ ആവശ്യപ്പെടണ്ടേ? ശ്രീ സുധീർ. അല്ല, തീർച്ചയായിട്ടും വരണം. കാരണം ഇപ്പോൾ 2 മാസമായിട്ട് ഇവിടെ അന്വേഷണം നടക്കുകയാണല്ലോ. ഇന്ന് പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ സംശയലേശമെന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ കേസ് രാഷ്ട്രീയപരമായും നിയമപരമായും ബി ജെ പി നേരിടുമെന്ന്. തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള വശങ്ങൾ ഞങ്ങൾ ആലോചിക്കും. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ഭാരവാഹികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി അന്വേഷണ സംഘവുമായി സഹകരിച്ചതുപോലെ മറ്റെവിടെയെങ്കിലും താങ്കൾക്ക് കാണാൻ കഴിയുമോ എന്നുകൂടി താങ്കൾ ആലോചിക്കണം. അതായത് ഒരു ഡെക്കോയിറ്റി കേസിൽ ഒരു ബി ജെ പിക്കാരനും ഇതിൽ പ്രതിയല്ല. ബി ജെ പിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവ് പോലും ഇവിടെ ഇല്ല. എന്നിട്ടും ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കളെ ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചപ്പോ അവിടെ ഹാജരായവരാണ് ബി ജെ പിക്കാർ. ഓടിപ്പോയില്ല. ഇതിൽ ബി ജെ പിക്ക് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ ഒരു പങ്കും ഇല്ലെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കള്ളപ്പണക്കേസിലെ ആദ്യം പരാതി കൊടുക്കുകയും ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ബി ജെ പി വഞ്ചിക്കുകയും ചെയ്ത ധർമ്മരാജൻ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് റൂമെടുത്തു കൊടുത്തത് ബി ജെ പി ആണ്. അതിനുശേഷം ഈ രഞ്ജിത്തും ദിനേശും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരിൽ രണ്ടുപേരിൽ ഒരാളെ ഈ പാർട്ടി ജില്ലാ നേതൃത്വം നേരിട്ട് കാണുകയും കാര്യങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിക്ക് നേരിട്ട് ബന്ധമില്ലാത്ത വിഷയത്തിൽ എന്തിനാണ് പ്രതിയെ ബി ജെ പി നേതാക്കൾ വിളിക്കുന്നത്? എന്തിനാണ് ഈ പോസ്റ്റർ കൊടുക്കാമെന്ന ധർമ്മരാജനെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഒരു ദിവസം പല തവണ വിളിക്കുന്നത്? പോസ്റ്റർ കൊണ്ട് കൊടുത്തിട്ട് പോയാൽ പോരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പാർട്ടി അനുഭാവി മാത്രമായ ധർമ്മരാജനെ ആ ദിവസം ഇത്രയും അധികം കോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശ്രീ സുധീർ. അല്ല, ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് സംഘടനാ സെക്രട്ടറി ധർമ്മരാജനെ വിളിച്ചു, ഇത്ര തവണ വിളിച്ചു, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങളെങ്ങനെ ഒരു പാർട്ടിക്കെതിരെ ഇത്രയും അടിസ്ഥാനരഹിതമായിട്ടുള്ള, ഇത്രയും വാലിശമായിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ വസ്തുതകളാക്കി നിങ്ങളെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? അല്ല, അതിന് മറുപടി പറയണം. ഞങ്ങൾ പറഞ്ഞല്ലോ, തൃശ്ശൂർ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇതിൽ പ്രതിയായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന ആളെ കണ്ടിരുന്നു. ആ കാണുന്ന സമയത്ത് അദ്ദേഹം പ്രതിയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ദീപകിൻ്റെ അളിയൻ രഞ്ജിത്ത്
രഞ്ജിത്ത് അവിടെ അറിയപ്പെടുന്ന സി പി എമ്മിന്റെ പ്രവർത്തകനാണ്. അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ആൾ പറയട്ടെ, തെളിവ് ഞാൻ കൊടുക്കാം. രഞ്ജിത്ത് സി പി എമ്മിന്റെ പ്രവർത്തകനാണ്. പക്ഷേ ഈ ദീപക് ഞാൻ ബി ജെ പിക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നയാളാണ്. അവിടുത്തെ കൊടകര സി ഐ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആളെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഈ ദീപകിനെ വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സി ഐയോട് ജില്ലാ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൊടകര സി ഐയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അന്വേഷിക്കാത്തൊരു വിഷയത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വം ഒക്കെ ഇങ്ങനെ ഇടപെടുമോ? ഒരു കവർച്ചാ കേസിലെ പ്രതിയുമായിട്ട് ഈ വിഷയമൊക്കെ സംസാരിക്കുമോ? ഇത് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഇത് പച്ചവെള്ളം പോലെ ശുദ്ധമാണ്. പക്ഷെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ഇവിടുത്തെ പോലീസ് സംവിധാനം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ക്ലിയർ ആക്കാൻ, അത് വ്യക്തമാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ധർമ്മരാജൻ എന്തിന് തൃശ്ശൂരെത്തി? തൃശ്ശൂരിലെത്തിയ ധർമ്മരാജന്റെ കയ്യിൽ 3.5 കോടി എവിടെ നിന്ന് വന്നു? ആ 3.5 കോടി എവിടേക്ക് പോയി? ആ 3.5 കോടി കവർച്ച ചെയ്ത കൂട്ടത്തിലുള്ള ഒരു പ്രതിയെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം കാണുന്നു. ഇതൊക്കെയാണ് സംശയമുണ്ടാക്കുന്നതേ. ഇതല്ലാതെ ധർമ്മരാജന്റെ കയ്യിൽ 3.5 കോടി ഉള്ള ഒരു വിഷയം ബി ജെ പിയുടെ കയ്യിൽ എങ്ങനെ ചർച്ച ചെയ്യും? അദ്ദേഹത്തെ കോഴിക്കോട് എന്തെങ്കിലും ബിസിനസ് ആവശ്യം പറഞ്ഞു. അരുണ, ഞാനത് ചോദിച്ചോട്ടെ. ഓ, ഈ കേസിൽ ഇപ്പോൾ തുമ്പും അതുപോലെ എത്തുംപിടിയും കിട്ടാത്ത രീതിയിലല്ല പോലീസ് നിൽക്കുന്നത്. ഈ കേസിൽ 20 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരുണ്ട്, അതിൽ സി പി ഐയുടെ പ്രവർത്തകരുണ്ട്, അതിൽ മുസ്ലിം ലീഗുകാരുണ്ട്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ, മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ, അലി എന്ന് പറയുന്ന ഒരാൾ, ഇവരൊക്കെ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ്. തെളിവ് ഞങ്ങൾ കൊടുക്കാം. അല്ലെന്ന് പറയട്ടെ, അവർ ലീഗിൻ്റെ പ്രവർത്തകരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരെ പറ്റി അന്വേഷിക്കാത്തത്? ഈ കവർച്ച കേസിൽ കുഴൽപ്പണം വന്ന വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പണം മോഷ്ടിച്ച ആളുകളിൽ വിവിധ പാർട്ടികളിൽപ്പെട്ടവരുണ്ടാവാം, അവർ മോഷ്ടാക്കളാണെന്ന് കരുതിയാലും ഈ കുഴൽപ്പണം കൊണ്ടുവന്നയാൾക്ക് റൂം എടുത്തു കൊടുത്തത് തൃശ്ശൂരിലെ ഒരു പാർട്ടിയാണ്. സി പി എമ്മിന്റെയും സി പി ഐയുടെയും ആളുകൾ കടത്തിക്കൊണ്ടുവന്ന പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാർക്ക് അതിൽ പങ്കില്ലേ? ബി ജെ പിയുടെ ഈ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം റൂമെടുത്ത് കൊടുത്ത 3 പേരിൽ സി പി എമ്മിന്റെ പ്രവർത്തകരുണ്ടോ? കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെ പറ്റി വിശദമായി നിങ്ങൾ അന്വേഷിക്ക്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങളല്ല, താങ്കളുടെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം മുറിയെടുത്തു കൊടുത്ത 3 പേരുണ്ട്. ആ 3 പേരിൽ ആരെങ്കിലും ഒരാൾ സി പി എമ്മുമായോ കോൺഗ്രസുമായോ മുസ്ലിം ലീഗുമായോ ബന്ധമുണ്ടെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുമ്പോൾ അതൊരു വലിയ വാർത്തയാണ്. കാരണം ആ 3 പേരും കൂടെ വരുമ്പോൾ ഇതിന്റെ ഡയമെൻഷൻ മാറി. കാര്യം ഈ കുഴൽപ്പണത്തിന്റെ സംശയത്തിൽ നിൽക്കുന്ന 3 പേർ, അതിലൊന്ന് ധർമ്മരാജൻ. ധർമ്മരാജന്റെ കാര്യം താങ്കൾ സംബന്ധിച്ചു ബി ജെ പി അനുഭാവിയാണ്. രണ്ടാമത്തെ ആൾ ഷംജീർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരാളും കൂടിയുണ്ട്. 3 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഈ 3 പേർക്കും നാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തു കൊടുത്തത് തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്നാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അനുഭാവിയാണെങ്കിൽ അതങ്ങ് പറയും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞല്ലോ. വരണേ, ബി ജെ പി ഓഫീസിൽ നിന്നും മുറിയെടുത്ത് കൊടുത്തത് ധർമ്മരാജനാണ്. ധർമ്മരാജന് എടുത്തു കൊടുക്കാനുള്ള പ്രചരണ സാമഗ്രികളുമായി വേണ്ടല്ലോ. ഒരു മുറി പോരെ ധർമ്മരാജന്? അത് അദ്ദേഹത്തിന്റെ അരുണ, ഇങ്ങനെയൊക്കെയാണോ ഒരു ചർച്ച? അദ്ദേഹത്തിന് സഹായിക്കായിരിക്കും. ഇത്രയും സാമഗ്രികൾ കൊണ്ടുവരുന്ന സമയത്ത് അവരെത്ര പേരാണ് വരുന്നത് ഞങ്ങൾക്കറിയാമോ? തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് റൂം വേണമെന്ന് പറയുമ്പോ കൂടെ വരുന്നത് ആരാണെന്ന് അന്വേഷിക്കാതെ പാർട്ടി ജില്ലാ നേതൃത്വം റൂം എടുത്തു കൊടുക്കൂ? ധർമ്മരാജൻ നാളെ കൊണ്ടുവരുന്ന വലിയ കുറ്റവാളിയാണെങ്കിലും തീർച്ചയായിട്ടും ധർമ്മരാജന് എന്റെ അരുണേ, ഇതിൽ പ്രശ്നം എന്താണ്? നിങ്ങൾ ഇതിൽ കറക്റ്റ് പോയിന്റ് വിട്ടുകൊണ്ട് നിങ്ങൾ ഏകപക്ഷീയമായി എന്തിനാണ് ബി ജെ പിയെ കുറ്റം ചാർത്തി കൊണ്ടുപോകുന്നത്? ഈ ഷംജീറോ, ഈ ഷംജീറിന്റെ കൂടെയുള്ള ആളോ മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് താങ്കൾക്ക് ആരോപണമുണ്ടോ എന്നതാണ് എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം.
അല്ല എന്റെ ആരോപണമല്ല, ഞാൻ പറയുന്ന വസ്തുത ഈ 20 പ്രതികളിൽ ഭൂരിഭാഗം പേരും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ലീഗിന്റെയും പ്രവർത്തകരാണ്. അത് നിങ്ങൾ അന്വേഷിക്കേ. അത് കവർച്ച കേസിലെ പ്രതികളല്ലേ? പണം കൊണ്ടുവന്നത് 3 പേരല്ലേ? മോഷ്ടിച്ചു കൊണ്ടുപോയത് 20 പേർ. പണം കൊണ്ടുവന്ന 3 പേരിൽ മറ്റേതെങ്കിലും പാർട്ടിയിലെ ആളുകളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ധർമ്മരാജന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റു കാര്യം എനിക്കറിയില്ല. പക്ഷെ അവർക്ക് റൂം എടുത്തു കൊടുത്തത് ബി ജെ പി ആണ്. അപ്പൊ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളോ അനുഭാവികൾക്കോ താങ്കൾ ഈ തൃശൂർ ജില്ലയിലെ ബി ജെ പി ഓഫീസിൽ നിന്ന് എന്തായാലും റൂം എടുത്ത് കൊടുക്കാൻ സാധ്യതയില്ല. ഞാൻ ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞല്ലോ വരണേ. കാരണം ധർമ്മരാജൻ കുഴൽപ്പണം കൊണ്ടുവന്നോ കണക്കിലാത്ത പണം കൈവച്ചോ ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്കറിയില്ല. അത് പോലീസ് അന്വേഷിക്കും. നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബുക്ക് ചെയ്ത ഹോട്ടൽ മുറിയിൽ താമസിച്ചയാളാണ് ധർമ്മരാജൻ. നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിലുള്ള സാമഗ്രികളുമായി വന്നയാളാണ് ധർമ്മരാജൻ. ആ ധർമ്മരാജൻ 3.5 കോടി കടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടി വിഷയമാവണം. അത് നമ്മളുടെ സ്റ്റേറ്റിന്റെ വിഷയമാവണം. ബി ജെ പി എന്ന പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഇയാൾ ബി ജെ പിയെ പറ്റിച്ചു എന്നൊരു ആരോപണം ബി ജെ പി പ്രവർത്തകനായ താങ്കൾ ഉന്നയിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അല്ല, തീർച്ചയായും ഞാനത് പറഞ്ഞല്ലോ, ധർമ്മരാജൻ അന്വേഷണം നടക്കുകയാണല്ലോ. ധർമ്മരാജൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മരാജനെ സംരക്ഷിക്കില്ല. ഇപ്പോഴും താങ്കൾക്കതേ സംശയമാണോ ശ്രീ? ഒറ്റ കാര്യം കൂടി ഈ ധർമ്മരാജൻ പോലീസിന് പരാതി കൊടുത്തതനുസരിച്ചും മൊഴി കൊടുത്തതനുസരിച്ചും 3.5 കോടി ഉണ്ടെന്നാണ്. ഈ വിവരം അറിഞ്ഞിട്ടും ബി ജെ പി എന്തുകൊണ്ടാണ് ഇപ്പോഴും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഒരു സംശയത്തിലെത്തുന്നത്? പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ തന്നെ 25 ലക്ഷമായിരുന്നു. അത് ബി ജെ പി നേതാക്കൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ഇതിന് അരുൺ, ഇതിന് ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇത് സി പി എമ്മിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഒരു വലിയ തിരക്കഥയാണ് ഈ കൊടകര സംഭവം. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു നേരിട്ടും ബന്ധവുമില്ലാത്തൊരു വിഷയത്തിൽ ബി ജെ പിയുടെ പങ്ക് ഉണ്ടെന്ന് നിങ്ങൾ ബോധപൂർവം വരുത്തി അത് ഉൾപ്പെടുത്തി അതിന്മേൽ നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുകയാണ്. അതല്ല, ഇതിന് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ് ദാ ഇപ്പോ വീണ്ടും അന്വേഷണം നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനും സുധീരും പറയുന്ന ഒരു കാര്യം, ഈ വിഷയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയാണ്. ബി ജെ പി നേതാക്കളുടെ ഒരാളുടെയും വീട്ടിൽ നിന്ന് ഈ പണം കണ്ടെത്തിയിട്ടില്ല. ഒരാൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എങ്കിലും പുകമറയത്ത് നിർത്തി ഒരു പാർട്ടി നിങ്ങൾ അപമാനിക്കുകയാണെന്നാണ് സുധീറിന്റെയും ബി ജെ പി നേതാക്കളുടെയും ആരോപണം. നിങ്ങൾ എന്തിനാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ കഥമനയാൻ പോലീസിനെ ഉപയോഗിക്കുന്നത്? സ്വർണ്ണക്കടത്ത് കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിച്ചത് പോലെ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് മുമ്പ് 35 സീറ്റിൽ കേരളത്തിൽ ജയിക്കാനായാൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ അവർ പണം മുടക്കി മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ അധികാരം പിടിക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് മുന്നേ നടത്തിയൊരു പാർട്ടിയാണത്. അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോഴോ, കൊടകര സംഭവം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. അതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെട്ട ഒരു കുഴൽപ്പണക്കടത്തുണ്ടായി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന വിധം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി. അതിൻ്റെ മറുഭാഗം എന്താണ്? മറ്റൊരു കേസ് പുറത്തു വന്നു. അതാണ് ബഹുമാന്യയായ സി കെ ജാനുവിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ. ഇന്ന് പത്രസമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്ല എന്ന് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഏതു ഭാഗം അദ്ദേഹത്തിൻ്റെത്, ഏതു ഭാഗം അദ്ദേഹത്തിൻ്റെതല്ല. ഈ 10 ലക്ഷം രൂപ ഞാൻ തരാം, നിങ്ങൾ ഇന്ന തീയതിയിൽ വന്നോളൂ എന്ന് പറയും. നമ്മളെല്ലാം കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. കേരളത്തിന് മുഴുവൻ അറിയാം അദ്ദേഹത്തിൻ്റെ ശബ്ദം. വ്യാജമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എൻ ഡി എയിലെ തന്നെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അവരുടെ ശബ്ദമാണ് മറുതലക്കൻ. അപ്പോൾ എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രനെ വിളിക്കുകയും അവർ തമ്മിൽ ഫോഷ് സംഭാഷണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിൽ വന്നൊരു കാര്യം, അതിൽ 10 ലക്ഷം രൂപ രൊക്കം കൈമാറുന്നതായി പറയുന്ന കാര്യം, ആ കൈമാറുന്ന ഒരു സംഭവം പുറത്തു വരികയും അത് തെളിയുകയും ചെയ്തിരിക്കുന്നു. കുഴൽപ്പണക്കടത്ത് എന്ന് പറയുന്നത് കുടകരയിൽ അത് കണ്ടുപിടിക്കപ്പെട്ടതാണ്.
കുടകര ഹൈവേയിലുണ്ടായ റോബറിയിലൂടെ കണ്ടുപിടിക്കപ്പെട്ടതാണ്. കുറ്റകൃത്യം ഒന്ന് പിടിച്ചുപറിയാണ്, മറുഭാഗത്തെ കുറ്റകൃത്യം എന്ന് പറയുന്നത് ബി ജെ പി മുൻകൈ എടുത്ത് പണം കുഴൽപ്പണമായി കൊണ്ടുവന്നതാണ്. അതിൽ ബി ജെ പിയുടെ പങ്ക് തെളിയുന്നതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 10 ലക്ഷത്തിൻ്റെ രൊക്കം പണത്തിൻ്റെ കൈമാറ്റത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ പറയും, നമ്മൾ കേൾക്കുകയാണ്, ഇത് ഉള്ളി തൊലിച്ചതുപോലെ ചെറിയൊരു കേസാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ തന്നെ ഘടകകക്ഷിയുടെ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്താണത്, ഈ പണം കൈമാറുന്നത് സംബന്ധിച്ച് വീണ്ടും ഫോൺ സംഭാഷണമുണ്ട്. തിരുവനന്തപുരത്തെ ഹൊറൈസൺ ഹോട്ടലിൽ വെച്ച് ഇന്ന സമയത്ത് ബഹുമാനായ കെ സുരേന്ദ്രൻ ഇന്നയാളോടൊപ്പം വന്നത് ഞാൻ കണ്ടു. മുറിയിലേക്ക് കടന്നുപോയി സംസാരിക്കുന്നു. അത് ആ ഹോട്ടലിനകത്ത് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാലറിയാം. പുറത്തു വന്ന വസ്തുതയാണ്. ഇതെന്താ കാണിക്കുന്നത്? കള്ളപ്പണം അവസാനിപ്പിക്കാൻ അധികാരത്തിൽ വന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരവധി സംഭവങ്ങളിൽ രണ്ടു കാര്യങ്ങളിൽ നിന്നും കേരളം മൊത്തമായി വായിച്ചെടുക്കാൻ കഴിയുന്ന പൊതുകാര്യം ഇതാണ്. സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 280 കോടി രൂപ ഏത് കണക്കിൽ പെടും എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അനിൽകുമാർ. അത് ഇപ്പോൾ നിലയില്ലാക്കായത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരിക്കും, അത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കേണ്ട കാര്യമില്ല. അതെന്താണ്, നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പണം കൊടുക്കുന്നതും ഘടകകക്ഷിയായി തീരുന്ന സി പി എമ്മിന് ഡി എം കെ 250 കോടി കൊടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ബഹുമാനപ്പെട്ട അരുൺകുമാർ ആ അദ്ദേഹം പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. 250 കോടി രൂപ സി പി എമ്മിന് തന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് മറ്റൊരു കാര്യമാണ്, ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. 250 കോടി എന്ന് സി പി എമ്മിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇവിടെ കെ സുരേന്ദ്രൻ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടയാൾ പലതും പറയും. ആ പറയുന്നതിലെ കല്ല് നമ്മൾ കേരളം ശ്രദ്ധിക്കേണ്ടത്. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഈ പണം ഹൊറൈസൺ ഹോട്ടലിൽ കൊണ്ട് കൈമാറി 10 ലക്ഷം രൂപ ഞാൻ തരാം, ഇന്ന തീയതിയിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വരൂ, ടെലിഫോൺ സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ട് ആ തീയതിയിൽ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന ഹോട്ടലിൽ വെച്ച് പണം കൈമാറിയെന്ന് തെളിവ് സഹിതം അതിൽ ഉൾപ്പെട്ടയാൾ പരാതിപ്പെടുകയും അത് തെളിവായി പറയാൻ തയ്യാറാവുകയും ടെലിഫോൺ രേഖ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കെ സുരേന്ദ്രൻ്റെ ടെലിഫോൺ രേഖ പോരെ? ശരി, ഈ പ്രസീതയുമായി സംഭാഷണം നടന്നു എന്ന് തെളിയിക്കാൻ കെ സുരേന്ദ്രന്റെ ടെലിഫോൺ രേഖ പോരെ? പക്ഷേ ഇത് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. ഇത് എനിക്കൊന്ന് അഭിലാഷിലേക്ക് നമ്മൾ എത്തും. ആ ഘട്ടത്തിൽ നമുക്ക് അതിന് കൂടുതൽ ഞാൻ വരാം ശ്രീ ജ്യോതികുമാറിലേക്ക് പോകുന്നു. അഭിലാഷിലേക്കും പോയതിന് ശേഷം താങ്കൾ ഉന്നയിച്ച വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ സുധീർ പറയുന്ന അനുസരിച്ച് ഈ കവർച്ചാ കേസിലെ പ്രതികളിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളിലെ അണികളുണ്ട് എന്നാണ്. ഇത് ബി ജെ പി നിങ്ങൾ എങ്ങനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? പ്രചരണത്തിന് സാധന സാമഗ്രികളുമായി വരുന്നവർക്ക് റൂം എടുത്തു കൊടുത്തു എന്നത് മാത്രമാണ് ഈ ബി ജെ പി നേതാക്കൾ ചെയ്ത കുറ്റം? അത് ധർമ്മരാജനെ വിശ്വസിച്ച് ചെയ്തതാണ്. ധർമ്മരാജനെ ഇപ്പോൾ തള്ളി പറയുകയാണ് സുധീർ, ധർമ്മരാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് ബി ജെ പി നേതാവ് പറയുന്നത്. തലമുണ്ടിട്ട് പോയിട്ടില്ല ബി ജെ പി നേതാവ് ഏതൊരു അന്വേഷണ ഏജൻസിയുടെ മുന്നിലും എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നുമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അല്ല തലയിൽ മുണ്ടിട്ടാണോ പോയത് അല്ലാതെയാണോ പോയതെന്ന് മറുപടി പറയേണ്ടത് അനിൽകുമാറാണ്. ഏതായാലും ഞങ്ങൾ അങ്ങനെ പോകേണ്ടി വന്നില്ല. ഇവിടെ രണ്ട് ചില കാര്യങ്ങൾ. ശ്രീ അനിൽകുമാർ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് സി സി ടി വി കേടായി എന്നാണ്. അതിനു മുമ്പ് ബി ജെ പിയുടെ നേതാവ് പറഞ്ഞു വെച്ചത് രഞ്ജിത്ത് സി പി എം ആണോ സി പി ഐ ആണോ അതോ ബി ജെ പി ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാനും അരുൺകുമാറും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തത് ഓർമ്മ വരികയാണ്. സി സി ടി വി കേടാകുന്നു, സന്ദീപ് നായർ ഏത് പാർട്ടിക്കാരനാണ് തുടങ്ങിയ ചർച്ചകൾ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വാദിസ്ഥാനവും പ്രതിസ്ഥാനവും മാറി എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഏകദേശമൊക്കെ കഥയും തിരക്കഥയും ഒക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. അന്വേഷണ ഏജൻസികൾ ഒന്ന് കേന്ദ്ര ഏജൻസിയും മറ്റൊന്ന് ഇപ്പോൾ സംസ്ഥാനത്തെ പോലീസുമാണ് എന്ന മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനത് ഒരു സാന്ദർഭികമായി ഇവർ രണ്ടുപേരും പറഞ്ഞതിലെ ഓരോ വാചകങ്ങൾ എടുത്തു കാട്ടി അത് തമ്മിലുള്ള സാമ്യം സൂചിപ്പിച്ചെന്ന് മാത്രം. ഇവിടെ എന്താ വിഷയം? കഴിഞ്ഞ മാസം 3-ാം തീയതി, ഇപ്പം നമ്മൾ 1 മാസവും 1 ദിവസവുമായിരിക്കുന്നു ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് വന്നിട്ട്. സ്വർണ്ണക്കടക്കടത്തും ഇതുപോലെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, മാസങ്ങളോളം ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇത്തരത്തിൽ
സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് വേണ്ടി കുഴൽപ്പണം കള്ളപ്പണം കൊണ്ടുവന്ന് രാജ്യസ്നേഹം എപ്പോഴൊക്കെ പാർട്ടി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ രാജ്യസ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന രാജ്യദ്രോഹികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, രാജ്യദ്രോഹികൾ ഇപ്പോൾ കള്ളപ്പണത്തിൻ്റെ പിൻബലത്തോടുകൂടി ഈ രാഷ്ട്രീയ രംഗത്തെ കൈയടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കള്ളപ്പണം വരുന്നു, ആ കള്ളപ്പണം പിന്നെ കൊണ്ടുവരുന്നത് ബി ജെ പിക്കാരൻ തന്നെയാണെന്ന് ഇപ്പോൾ ബി ജെ പിക്കാരനാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു, വേറെ ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഇപ്പോൾ താങ്കളോട് ചോദിച്ചു ലീഗുകാരനോടൊന്ന്, ഞാൻ താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞല്ലോ. ഇവിടെ ആ കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം മാറ്റിവെക്കുക, അത് ആരെയായാലും പിടിച്ചോട്ടെ, ആരായാലും പിടിക്കപ്പെടുക തന്നെ വേണം. അതിനകത്ത് പാർട്ടിക്കാരനുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ലീഗുകാരനുണ്ടായിട്ടൊന്നും ബി ജെ പിക്ക് നിലനിൽക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പിടിക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്ക് വേണ്ടി വന്നു, ആരാൽ കൊടുത്തയക്കപ്പെട്ടു? നേരത്തെ ചോദിച്ചിരുന്നല്ലോ ബി ജെ പിക്കാർ തന്നെ ചോദിച്ചിരുന്നു, പിന്നെ സി പി എംമാർ ചോദിച്ചിരുന്നു ഇത് എവിടുന്നാണ് വന്നതെന്ന്. ഇപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഈ പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, എന്താണ് ബി ജെ പി നേതാക്കളുടെ ഇടപെടൽ, എന്തിനാണ് അവർക്ക് റൂം എടുത്തു കൊടുത്തത്? ഇപ്പോൾ വാദഗതിക്ക് വേണ്ടി ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഭാഗം ഞാൻ അംഗീകരിക്കാം, സാധന സാമഗ്രികൾ കൊണ്ടുവരാനാണ്. ഇപ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, റൂം എടുത്തു കൊടുത്ത വിഷയത്തെക്കുറിച്ച് മാത്രം താങ്കൾ ബി ജെ പിയുടെ നേതാവിനോട് സംസാരിച്ചപ്പോൾ, സുധീറിനോട് സംസാരിച്ചപ്പോൾ തന്നെ 20 മിനിറ്റ് വേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ചരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു റൂം, അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ റൂം എടുത്തു കൊടുത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ കൊണ്ടുവരാൻ ധർമ്മരാജനെ ചുമതലപ്പെടുത്തിയിരുന്നു. ശരി, അംഗീകരിക്കുന്നു. എന്ത് സാധന സാമഗ്രികളാണ്? അത് ഞാൻ പറഞ്ഞേ, ഞാൻ പറയുന്നത് സുധീറിൻ്റെ വാദമാണ്, ബി ജെ പി നേതാക്കന്മാരുടെ വാദമാണ് ഞാൻ ആവർത്തിക്കുന്നത്. അവർ പറയുന്നത് കള്ളക്കടത്ത് കേസിലെ, കുഴൽപ്പണ കേസിലെ പ്രതിയല്ല, മറിച്ച് സാധന സാമഗ്രികൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്ന ആളാണ് ധർമ്മരാജൻ എന്ന് പറയുന്ന അവരുടെ വാദം നമുക്ക് തത്വത്തിൽ അംഗീകരിച്ചു കൊടുക്കാം. അംഗീകരിച്ചു കൊടുത്താൽ അവർ കാറിലാണ് വന്നിട്ടുള്ളത്, ആ കാറിൽ എന്ത് സാധന സാമഗ്രികളാണ് ഇവർ തൃശ്ശൂരും ആലപ്പുഴയുമായി കൊണ്ടുവന്നിട്ടുള്ളത്? ആ കാർ എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്? ആ കാറിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഏതൊക്കെ സാധന സാമഗ്രികളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്? അതിൻ്റെ ബില്ലുണ്ടോ? അത് എവിടുന്നാണ് കൊണ്ടുവന്നത്? എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? എവിടെ നിന്നാണ് പ്രിൻറ്റ് ചെയ്തത്? പ്രിൻറ്റിങ് മെറ്റീരിയലാണോ? എന്താണ് ആ സാധന സാമഗ്രികൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ വെറുതെ തർക്കിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും ഒരു വാഹനത്തിൽ ഒരു കാറിനകത്ത് 3 പേര് യാത്ര ചെയ്ത് അവരോടൊപ്പം കൊണ്ടുവരുന്ന ഒന്നിലധികം നിയോജക മണ്ഡലത്തിലേക്ക് ജില്ലകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന സാധന സാമഗ്രികളെക്കുറിച്ച് നിങ്ങളൊന്ന് പറയുന്നേ, അതിൻ്റെ ബില്ലും നിങ്ങളൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നേ. അപ്പോൾ അതൊന്നുമല്ല കാര്യം, വസ്തുതകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. നിങ്ങൾ പൈസയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, കുഴൽപ്പണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, കള്ളപ്പണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, രാജ്യദ്രോഹ കുറ്റമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പിൻബലത്തോടുകൂടി, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പിൻബലത്തോടുകൂടി ഇത്തരത്തിൽ കള്ളപ്പണം കൊണ്ടുവന്നിരിക്കുന്നു. ആ കള്ളപ്പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വീതം വൈപ്പിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്തോളൂ, ഞാനത് പറഞ്ഞു തന്നോട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഇതിൻ്റെ ലിസ്റ്റ് കിട്ടിയെന്ന് പറയുന്നു. ഞാനതൊരു അന്വേഷണാത്മക മാധ്യമപ്രവർത്തകമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം കോഴിക്കോട് തന്നെ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും ഉണ്ട്. അപ്പോൾ ആര് തന്നു എന്നതിനെ സംബന്ധിച്ച് തർക്കമേ വരില്ല. കോഴിക്കോടിനെ സംബന്ധിച്ച് താങ്കൾ പറയുമ്പോൾ അതെനിക്ക് ആ കോഴിക്കോട് നിന്ന് ജില്ല കേട്ടപ്പോഴേക്കും മനസ്സിലായി. കാരണം അതിനകത്ത് ആരെയും സംശയിക്കാൻ പറ്റില്ല. കാരണം ഔദ്യോഗിക വിഭാഗവും എതിർവിഭാഗവും ഒക്കെ ശക്തമായിട്ടുള്ളൊരു ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനൊന്നും ആവശ്യമില്ല. നമുക്കും നിങ്ങൾക്കും പോലീസിനും ഒക്കെ ശരിയായതും തെറ്റായതുമായ ഒരുപാട് വാർത്തകൾ ബി ജെ പിയുടെ രണ്ട് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല, അതിനപ്പുറത്തേക്ക് ഇതിനെ വീതമൊപ്പുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നു, തമ്മിൽ തല്ല് നടക്കുന്നു, കത്തിക്കുത്ത് നടക്കുന്നു, ഭീഷണിപ്പെടുത്തൽ നടക്കുന്നു, പിന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തൽ നടക്കുന്നു, പുറത്താക്കൽ നടക്കുന്നു, ഒറ്റ വാചകത്തിൽ പിന്നെ പുറത്താക്കുന്നു, പിന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു, പാർട്ടി തലത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. അത് നടക്കട്ടെ. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ന്യായീകരണം വേറൊരു ഭാഗത്തൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ, ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഒരു ഭാഗത്ത് പോകുമ്പോൾ, മറുഭാഗത്ത് മുന്നണിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നമ്മളാരുമല്ലോ പറഞ്ഞത്, ഘടകകക്ഷിയായ എന്താ പറയുന്നത് JRP ജനതാ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ മുന്നണിയിലേക്ക് എടുക്കുന്നതിന്, ഞങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഞങ്ങൾ 10 കോടി ചോദിച്ചു, 10 ലക്ഷത്തിൽ സെറ്റിൽ ചെയ്തു എന്ന്. അത് എൻ്റെ അടുത്ത് വെച്ച് കൈമാറി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ തീർത്തോട്ടെ, ഘടകകക്ഷികളെ മുന്നണിയിലെടുക്കുന്നതിന് പൈസ, സ്ഥാനാർത്ഥികളാക്കുന്നതിന് പൈസ. ഇപ്പോൾ നോക്കൂ, ആരോടും ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈ NDA മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷികൾ ആത്മാഭിമാനത്തോടുകൂടി ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ? കാരണം ഘടകകക്ഷികൾ മുന്നണിയിൽ ഘടകകക്ഷികളാക്കുന്നതിന് പൈസ മേടിച്ചുകൊണ്ടാണെന്ന് പലരും സംശയിക്കില്ലേ?
വളരെ പ്രമുഖനായ ശ്രീ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളായവരാണ്. അവരെ അവർക്കൊക്കെ ഇപ്പോൾ ആക്ഷേപമല്ലേ ഇത്തരം കാര്യങ്ങൾ, സ്ഥാനാർത്ഥിയാകുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരിക്കലും അദ്ദേഹത്തെ ഒന്നും കുറ്റപ്പെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തെ ഉൾപ്പെടെ ഇപ്പോൾ ചെലിവാരി എറിയുന്ന രീതിയിലേക്കല്ലേ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നടപടികൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി ആ മുന്നണിയിൽ നിൽക്കുമോ, ഏതെങ്കിലും നേതാക്കന്മാർ മുന്നണിയിൽ നിൽക്കാൻ സാധ്യമാണോ? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു നിമിഷം മുമ്പെങ്കിലും ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കല്ലേ വേണ്ടത്? ഒരു കേസല്ലല്ലോ അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്ന, രണ്ട് കേസല്ലേ ഒരേ സമയം വന്നിരിക്കുന്നത്. ഒന്ന് ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം പണം ചെലവാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റൊന്ന് ഘടകകക്ഷി നേതാവിന് ഉൾപ്പെടെ പണം കൊടുത്തതിന്റെ ശബ്ദരേഖ, അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണം. പക്ഷേ കെ സുരേന്ദ്രനെതിരായോ ബി ജെ പിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരായിട്ട് നിലവിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു എഫ്ഐആർ പോലും ഇല്ല, ഒരാളുടെ പേരും നിലവിലില്ല. ആകെയുള്ളത് ധർമ്മരാജൻ്റെയും ഷംജീറിൻ്റെയും കൂടെ വന്ന ഷംസീറിൻ്റെയും അങ്ങോട്ട് പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആരുടെയും പേര് ഈ എഫ്ഐആറിൽ പരാമർശിച്ചിട്ടില്ല. ഞാൻ അതിനു കൂടി മറുപടി പറയണമെങ്കിൽ, ഞാൻ അടുത്ത റൗണ്ടിൽ പറയാൻ കരുതുന്നത്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതിന് മറുപടി പറയണമെങ്കിൽ മിനിമം അങ്ങ് എനിക്ക് ജ്യോതികുമാർ ചാമക്കാലെ സംശയിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഞാൻ ആ രണ്ടാം റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വിഷയം കൂടുതൽ ചർച്ചയ്ക്കെടുക്കാം. ഞാൻ അതിന് മുമ്പ് എം ആർ അഭിലാഷിലേക്ക് തുടരും. എം ആർ അഭിലാഷ്, ഞാൻ ഈ കാര്യത്തിൽ അല്പം കൺഫ്യൂസ്ഡ് ആണ്. താങ്കൾക്ക് അതിനകത്തൊരു നിയമപരമായിട്ടൊരു ക്ലാരിറ്റി നൽകാൻ സാധിക്കും. ഈ കേസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് 395 120 B ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെക്കോ ഇ ടിയും അതിനകത്തൊരു ഗൂഢാലോചനയും നടന്നിരിക്കുന്നു എന്നാണ്. കവർച്ച കേസായിട്ടാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 20 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് നിലവിൽ കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്നതല്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നത്. കള്ളപ്പണക്കേസ്, കുഴൽപ്പണക്കേസ് അന്വേഷിക്കാൻ മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പരിധിയിൽ കേരള പോലീസിന് കഴിയുമോ എന്നത് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇതന്വേഷിക്കേണ്ട ഏജൻസി ഇപ്പോഴും മൗനത്തോടുകൂടി ഇരിക്കുന്നതിന് പിന്നിലൊരു തിരക്കഥയുണ്ടോ? അത് സംശയിക്കത്തക്കതാണോ എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ഈ ഒരു കേസ് വന്നിട്ടും ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് എത്തുന്നില്ല? ആ കേസിലേക്ക് എത്താൻ ആവശ്യമായൊരു നിയമ സാഹചര്യമുണ്ടോ നിലവിൽ? എം ആർ അഭിലാഷ്. അരുൺ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻപിൽ ഇത് സംബന്ധിച്ചൊരു ഹർജി പെൻഡിംഗ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ, ഞാൻ നിയമവശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിനകത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ഉൾപ്പെട്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ വിഷയം അന്വേഷിച്ച് ചെന്നാൽ മാത്രമേ ഇതിൻ്റെ വേരുകളിലേക്ക് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, നമുക്കറിയാം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിനീത് നാരായൺ കേസിൽ, ജെയിൻ ഹവാല കേസ് എന്ന് പറയുന്ന വിനീത് നാരായൺ കേസിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് CBIയുടെ അന്വേഷണത്തിൽ ഇടപെടുന്നു എന്ന് ബോധ്യമായ സുപ്രീം കോടതി ആ അന്വേഷണം ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. ആ CBIയോട് പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുൻപിൽ സാധാരണ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ പോരാ, സുപ്രീം കോടതിയുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അത്തരത്തിൽ അന്വേഷണ ഏജൻസിയുടെ ഓട്ടോണമി ഉറപ്പാക്കിയ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചരിത്രം നമുക്കുണ്ട്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഒരു IPC ഒഫൻസ് ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആസ് ഓഫ് നൗ കേരള പോലീസിനെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഒരു നിയമപരമായ തടസ്സവുമില്ല. ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. കുഴൽപ്പണ വിഷയം, മണി ലോണ്ടറിങ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആസ് ഓഫ് നൗ കേരള പോലീസിന് അന്വേഷണം ലഭിക്കപ്പെട്ട കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അന്വേഷിക്കാൻ കഴിയും. എത്രത്തോളം അവരുടെ അധികാര പരിധിയിൽ നിന്ന് അന്വേഷിച്ച് തെളിവ് കണ്ടെത്താൻ കഴിയുമോ അത്രത്തോളം കേരള പോലീസ് ഇത് അന്വേഷിക്കേണ്ടതാണ്. ആത്യന്തികമായി ഇതിനകത്ത് ഹവാലയുണ്ട്, ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഹവാല ഉൾപ്പെട്ടാൽ ഈ ഡക്കോയിട്ടിക്ക് അപ്പുറത്തേക്ക് ഹവാലയിലേക്കും മണി ലോണ്ടറിംഗ് ആക്ടിലേക്കും കേരള പോലീസിന് കടക്കാൻ സാധിക്കുമോ? ഞാനൊന്ന് പറഞ്ഞോട്ട് ശ്രീ അരുൺ, ഇപ്പൊ ഇത് ആത്യന്തികമായിട്ട് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ആത്യന്തികമായിട്ട് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് വരും. മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ള പ്രെഡിക്കേറ്റ് ഒഫൻസസ്, പ്രെഡിക്കേറ്റ് ഒഫൻസസ് എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആസ് സച്ച് ഒരു ECIR, നമ്മുടെ FIR എന്നൊക്കെ പറയുന്നത് പോലെ അവരുടേതായിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്ത് സ്വമേധയാ ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല. മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ള ഒഫൻസസ് ഉണ്ട്. ആ ഒഫൻസസിൽ ഏതെങ്കിലും സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെങ്കിൽ അവർക്ക് ബോധ്യമാവുകയാണ് ഇതിനകത്ത് മണി ലോണ്ടറിംഗ് ഉൾപ്പെട്ടിട്ടുണ്ട്, കുറ്റത്തിൽ നിന്നും ഉത്ഭവിച്ച പണത്തിന്റെ വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ FIR ECIR ഇട്ട് അന്വേഷിക്കാൻ കഴിയും.
മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ഷെഡ്യൂളിൽ ഈ ഡക്കോയിറ്റി ഉണ്ട്, റോബറി ഉണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത് അന്വേഷിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ അവസരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും നിരീക്ഷണവുമാണ് പറയുന്നത്, ഈ കേസ് ഒരിടത്തും ചെല്ലാതെ തീരുവാനുള്ള സാധ്യതയാണുള്ളത്. ഉദ്യോഗസ്ഥരെ നമുക്കൊരു പരിധിക്കപ്പുറത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓട്ടോണമി ഉള്ള ഒരു സ്ഥാപനമല്ല അത്. ഒരു 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 ഫിനാൻഷ്യൽ ഒരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്ന പേരിൽ 1956 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിന്റെ കീഴിൽ ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഏജൻസി മാത്രമാണ്. CBIക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഓട്ടോണമി പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് അവരവരുടെ മേലാളന്മാരോട് 100% പ്രതിബദ്ധത പുലർത്തുവാൻ നിർബന്ധിതരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ED ഇത് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ എന്റെ നിരീക്ഷണമാണ് ഈ കേസ് ഒരിടത്തും ചെല്ലില്ല. ഈ കേസിന്റെ വഴി ഈ പണത്തിന്റെ വഴിത്താരകളിലേക്ക് ചെല്ലില്ല. ഇനി ED അത്ര ഇമ്പാർഷ്യൽ ആയിട്ട് ഒരു ഏജൻസി ആയിരുന്നുവെങ്കിൽ അവർക്ക് ഇതിനകത്ത് ഇത് ഒരു സിമ്പിൾ ഒഫൻസ് അല്ല ശ്രീ അരുൺ. സി വെറും ഒരു കുഴൽപ്പണ കേസോ ഒന്നും അല്ല ഇത്. ഇത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ കള്ളപ്പണവും ക്രൈമിനും, ഇത് വിശുദ്ധ പണമാണോ? ഇത് ക്രൈമിൽ നിന്ന് ഉത്ഭവിച്ച പണമാണ്. ബൈ ഓൾ പോസിബിലിറ്റീസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള അഴിമതിയോ കുറ്റകൃത്യമോ ഒക്കെ നടന്നതിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട പണമാണ്. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ടെറിട്ടറിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ ടെറിട്ടറിയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ പണമല്ല. എന്നതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ട് ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ED അന്വേഷിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഓൾറെഡി എടുക്കാമായിരുന്നു. നമുക്കറിയാം സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് FIR ഇട്ടത് ബീഹാറിലാണ്, പട്ന പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ടത്. എന്നാലും വളരെ ഉത്സുകതയോടുകൂടി ED FIRൽ ഒരു 420 ഉണ്ട്, ചീറ്റിംഗ് ഉണ്ട് എന്നതിന്റെ പേരിൽ ED ബീഹാർ പോലീസ് ചീഫിന് കത്തെഴുതി, ഓ നിങ്ങൾ അന്വേഷിക്കുന്ന ഈ FIRൽ ഒരു ചീറ്റിംഗ് പ്രൊവിഷൻ ഉണ്ടല്ലോ, സോ ഇതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞ് ഒരു കാലവിളംബവും ഇല്ലാതെ ED അവിടെ ഇന്റർഫിയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ED സത്യം കണ്ടെത്തണമെന്നൊരു ഉത്സുകത ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഓൾറെഡി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യാമായിരുന്നു. അവരുടെ നിസ്സംഗത ചില ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചില വശങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ED എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിലുണ്ട്. ഹൈക്കോടതി അത് പരിഗണിച്ച് അതിനകത്ത് ഇടപെടൽ നടത്തിയതിനു ശേഷം ബൈ ദ ടൈം കേരള പോലീസിന് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ എല്ലാ വ്യക്തതയോടും കൂടി സമാഹരിക്കുവാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും കൂടെ മേൽനോട്ടം വന്നതിന് ശേഷം ED ചെല്ലുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ആൻസറബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ജെയിൻ ഹവാല കേസിലെ പോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ മൗലികമായ ഒരു ഫീച്ചറാണ്, ബേസിക് സ്ട്രക്ചർ ആണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പം വളരെ കൃത്യമായിട്ടാണ് താങ്കൾ ഇത് വിശദീകരിച്ചത്. പറയാനുള്ളത് മുഴുവൻ അഭിലാഷ് അക്കാര്യത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നതും. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇൻകം ടാക്സിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ടീമാണോ ഈ കേസ് അന്വേഷിക്കാൻ എത്തുക? അതല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമി ഇല്ലാത്ത ED, ധനകാര്യവകുപ്പിന് കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായ ED ആണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നതെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന അഭിലാഷിന്റെ അഭിപ്രായത്തിന് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്കൊപ്പം സുധീർ തുടരുന്നുണ്ട്. BJP ജനറൽ സെക്രട്ടറി സുധീറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ 1,00,000 രൂപ താൻ ഘടകകക്ഷിയിലെ നേതാവായ ബത്തേരിയിലെ സ്ഥാനാർത്ഥിയായ CK ജാനുവിന് കൊടുത്തു എന്നത് പൂർണ്ണമായും നിഷേധിക്കാൻ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രന് കഴിയാതെ പോയത്? നിഷേധിക്കുമ്പോഴും ആ ശബ്ദരേഖ പൂർണ്ണമായും നിഷേധിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്?